ഹായ് ഗൈസ്, ജിം സ്ലോട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ മണാലിയിൽ എത്തി രാവിലെ തന്നെ കുറച്ച് ലേറ്റ് ആയി പോയി. രാത്രി ബസ്സിന് ചെറിയൊരു കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് ലേറ്റ് ആയി പോയി. രാവിലെ തന്നെ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ കൂടിയുണ്ട് നമ്മളെ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. രാവിലെ തന്നെ ചായ കുടിക്കാനാണ്. ചായക്ക് ടോക്കൺ എടുക്കണം പറഞ്ഞു. ആദ്യം ടോക്കൺ എടുത്ത് 30 രൂപ പറഞ്ഞു ഒരു ചായക്ക് റേറ്റ്. മലയിൽ കാണുന്നത് നല്ല മഞ്ഞാണ് കേട്ടോ. ആ വൈറ്റ് കളറിൽ കാണുന്നത് നമ്മള് ജസ്റ്റ് മണാലിയിൽ ലാൻഡ് ചെയ്തു. നല്ല മഞ്ഞുണ്ട്. ഭയങ്കര ലേറ്റ് ആയി പോയി ബസ് എത്താൻ വേണ്ടിയിട്ട്. ബസ് എത്താൻ 11 മണിയായി. നല്ല മഞ്ഞുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്. അതുകൊണ്ട് അത്ര മഞ്ഞ് തണുപ്പ് തോന്നുന്നില്ല നമുക്ക്. ഇങ്ങനത്തെ രാത്രിക്ക് അത്ര തണുപ്പില്ല അല്ലേ. അപ്പൊ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ പാക്കേജിൻ്റെ അവരുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് വണ്ടിയിൽ കയറി നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ്. നമ്മളിപ്പോൾ റൂമിൻ്റെ അടുത്തെത്താനായെന്ന് പറഞ്ഞത്. ബസ് സ്റ്റാൻഡ് ഏകദേശം അടുത്ത് തന്നെയാണ് നമ്മുടെ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. റോഡിലൊക്കെ ഭയങ്കര മഞ്ഞ്, ആൾക്കാർ സ്ലിപ്പായിട്ട് നടക്കാൻ പറ്റുന്നില്ല. റോഡിലൊക്കെ ഫുള്ള് മഞ്ഞ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ മല്ലൂസിംഗ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പുറംഭാഗം. അപ്പോൾ നമ്മൾ നേരെ ഇനി ഹോട്ടലിൻ്റെ ഉള്ളിലോട്ടേ കയറുന്നു. ഭയങ്കര തണുപ്പാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു കാലാവസ്ഥ മാറി വന്നുകൊണ്ട് ഇതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് കയറി. റൂമിൽ റൂം ബോയ് ഉണ്ട്. റൂം നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. അവർ നേരെ റൂമിലേക്ക്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമിനാണ്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. അത് ഇരിക്കാനുള്ള സൗകര്യം, അതുപോലെ കിടക്കാനുള്ള അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മള് പയ്യന്നൂരുള്ള ആളെ തന്നെയാണ് കേട്ടോ ഈ മല്ലൂസിംഗ് എന്ന് പറഞ്ഞ ഹോട്ടൽ. പക്ഷെ തീരെ നടക്കാൻ പറ്റുന്നില്ല, സ്ലിപ്പായിട്ട്. ഐസിൻ്റെ അകത്തേക്ക് നടക്കുമ്പോൾ വല്ലാണ്ട് സ്ലിപ്പായി പോകുന്നു. അപ്പൊ നമ്മൾ പയ്യന്നൂരുള്ള രവീഷ് നന്ദൻ എന്ന് പറഞ്ഞ അവരുടെ മല്ലൂസിംഗ് എന്നാണ് പേര്. പുള്ളി അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. മല്ലൂസിംഗ് എന്ന് അടിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഭക്ഷണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റവി ഉപ്മാവും ചായയും. എങ്ങനെയുണ്ട് ഉപ്മാവ്? നല്ലതല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് ടേസ്റ്റുണ്ട്. ചായയൊക്കെ കുടിച്ചപ്പോൾ നമ്മൾ അടുത്ത സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോക്കാന്ന്. ടാറ്റ സുമോണ് നമ്മളെ ഇന്ന് കിട്ടിയ വണ്ടി. വേറൊരു കപ്പിളും കൂടി നമ്മളെ കൂടെയുണ്ട്. നമ്മളെ പാക്കേജിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ളവരാണ്. അവർ എറണാകുളത്തുള്ള ടീമാണ്. പരിചയപ്പെടാം നമുക്ക് വഴിയെ.
റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. റോഡിലും പോകും, രാത്രി റോഡിലും മഞ്ഞ് വീഴും. റോഡിലെ മണ്ണൊക്കെ ജെ സി ബി പോലത്തെ വണ്ടികൾ വെച്ച് തള്ളി തള്ളി നീക്കിയിട്ട് സൈഡിലോട്ടെ കൂട്ടി വെച്ചിട്ടുള്ളത് നിങ്ങൾ ഈ കാണുന്നത് രണ്ട് സൈഡും. അതേപോലെ തന്നെ മുകളിൽ മലേൻ്റെ മുകളിലൊക്കെ ഫുള്ള് മഞ്ഞാട്ടോ, ഒരു രക്ഷയില്ല. അതായത് ഈ സൈഡിലെല്ലാം കാണുന്നത് ഹോട്ടലും അതേപോലെ തന്നെ റൂം സ്റ്റേയും ഓയോ റൂമും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ബ്ലോക്കാണ് വണ്ടി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് അങ്ങോട്ടേക്ക് പോയ വണ്ടി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് ബ്ലോക്ക്, ഫുള്ള് റോഡ് നിറച്ചും വെള്ളം, ഈ മഞ്ഞുരുകി വരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ബ്ലോക്കായിട്ടാണ് ഉള്ളത്. നമ്മൾ വണ്ടി പോകുന്നത് ഹഡിംബ ടെമ്പിൾ, അവിടത്തേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പോൾ എത്തോ അമ്പലത്തിന് അടുത്തെത്തി, പക്ഷെ നമുക്ക് ഇറങ്ങിയിട്ട് നടന്നു പോകാന്ന് വെച്ചാൽ സൈഡിലൊക്കെ മഞ്ഞും അതുപോലെ തന്നെ രണ്ട് സൈഡിലും വണ്ടി വരുന്നത് ഭയങ്കര ടൈറ്റാണ്. നമ്മളിപ്പോൾ ഹഡിംബ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഹഡിംബ ദേവി ടെമ്പിൾ ടെൻ റുപ്പീസ് ആ ആയേക്കാ വാപ്പസ് ആയേക്കാം. ഓക്കെ 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 ഓക്കെ. അത് മണാലി ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളുടെ ഇടുന്ന ഫോട്ടോ എടുത്താൽ 10 രൂപ എന്നാണ് പറയുന്നത്. എന്തായാലും വന്നതല്ലേ ഇത് ഇടാം അല്ലേ. നല്ല അടിപൊളി സ്ഥലം. നമ്മളെ കൂടെ വന്ന രണ്ട് പേരാണ്, രണ്ട് കപ്പിൾസ്. ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ. ഇപ്പൊ പറയാൻ പറ്റുന്നില്ല തണുപ്പായിട്ട്. ഐസിലേ കൂടെ നടക്കുന്ന ഭയങ്കരമായിട്ട് കാല് സ്ലിപ്പ് ആകുന്നുണ്ട്. ഇതാണ് ഹഡിംബ ടെമ്പിൾ. ഇവരുടെ കയ്യിൽ വെച്ച് മുയലിനെ ശരിയേ മുയലിനെ നോക്കി അഭിനെ മുയലിനെ പിടിച്ച് ഫോട്ടോ എടുക്ക. എന്താ അല്ലേ ഹഡിമ്പാട്ടം. അതിന് മുകളിൽ വെക്കണ്ട, ഫുള്ള് മഞ്ഞ് നല്ല പുതപ്പ് പോലെ അയച്ചൊരു തണുത്തിൽ ഗ്ലൗസ് എല്ലാം ഇട്ട് തുടങ്ങി അല്ലേ. എന്തായി സുഖണ്ടാ? ഈ അടിമ്പ ടെമ്പിളിൻ്റെ ചുമരൊക്കെ ഫുള്ളായിട്ട് ചുമരും അതേപോലെ തന്നെ റൂഫും മരത്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളിൽ കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെടുത്ത ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. എന്തായാലും ഇതുവരെ വന്നതല്ലേ, അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നത്.
ये मनाली ट्रेडिशनल गर्ल है आंटी, ट्रेडिशनल गर्ल നമ്മൾ മണാലി ട്രഡീഷണൽ ആയിട്ട് മറ്റൊരാള് വാ കൊട്ടര പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ഹടിമ്പാട്ട് നമ്മൾ ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് അതിനുണ്ട് സ്ഥലം സൂപ്പർ സൂപ്പർ പറയാൻ കിട്ടുന്നില്ല നല്ല സ്നോ ആണ്ടോ ചുറ്റും നമ്മൾ തൊപ്പി വാങ്ങിച്ച പോലെ ഒന്ന് വരച്ച് നോക്കണം മണാലി തൊപ്പി ഏതാ നല്ലത് ഫുള്ള് ബ്ലോക്ക് ഒരു സൈഡ് ഫുൾ ഐസാണ് ഒരു ടയർ മൊത്തം ഐസിന്റെ മുകളിൽ കയറിയിട്ട് പോകുന്നു ഇയാളല്ലേ ഇയാളല്ലേ ഇതിൻ്റെ അകത്ത് തന്നെ ഐസിൽ ജനിച്ചായിരിക്കും ചെറിയ ഗ്യാപ്പേ ഉള്ളൂ ഏതാ പോക്ക് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ ബുദ്ധിസ്റ്റ് മോൺസ്റ്ററി നടന്നു പോകാം ഇതിന്റെ സൈഡിലൊക്കെ ഫുള്ള് സാധനങ്ങളൊക്കെ വെക്കാൻ വെച്ചാൽ എന്തൊക്കെയോ റോഡ് സൈഡിൽ രണ്ട് സൈഡിലും ഫുള്ള് മഞ്ഞ അതുപോലെ തന്നെ മഞ്ഞുരുക്കിയിട്ട് ചളിയും നടക്കുമ്പം ഫുള്ള് ചളിയാകും വണ്ടിയൊക്കെ മൊത്തം കറങ്ങി തിരിഞ്ഞു പോകുന്നു ചളിയ ഐസ് ചവിട്ടുന്ന സമയത്താണ് നമ്മൾ സ്ലിപ്പായി പോകുന്നത് ചളി ചവിട്ടുന്ന പോലെ തന്നെ അതെ വഴി റോഡിൽ ഭയങ്കര ബ്ലോക്കാണ് അതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി പോകും കാരണം രണ്ട് സൈഡിലും ഐസായി ഇങ്ങനെ ഞാൻ കറക്കിട്ട് പോകണോ ഇതെല്ലാം അവർ ഓരോ മന്ത്രങ്ങളാണ് കേട്ടോ ഇതുണ്ട് ഇതിൻ്റെ മുകളിൽ ഇത് അവർ ഓരോ മന്ത്രങ്ങളുടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ Thank you.
സത്യം പറഞ്ഞല്ലേ പല്ല് കൂട്ടിയിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. ഭയങ്കര തണുപ്പാ, പല്ല് കടകട അടിക്കില്ല. നമുക്ക് ശീലമില്ലാത്തോണ്ട് അറിയില്ല, ഭയങ്കര പല്ല് കടകട അടിക്കുന്നു. അപ്പോൾ നമ്മൾ ബുദ്ധിസ്റ്റ് മോൺസ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പം വൈകുന്നേരമായി, ഇന്നു ഇത്രയേ പോകുന്നുള്ളൂ. മനു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെമ്പിളുണ്ട്, അവിടെ പോകാൻ പറ്റിയില്ല, അവിടുത്തെ ക്ലോസാണ്, ഭയങ്കര മഞ്ഞായതുകൊണ്ട് ക്ലോസ്ഡ് ആണല്ലോ. ഇത് ഇവിടുത്തെ സ്ട്രീറ്റാണ്. ഇനി ഇവിടെ പർച്ചേസും അതേപോലെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിനി കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ നോക്കി ഞാൻ റൂമിലോട്ടേക്ക് പോകുന്നു. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടുകയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.